19 വയസ്സിൽ അന്വേഷണ ഏജൻസികൾ എന്നെ ഭീകരമായി പീഡിപ്പിക്കുകയും മാധ്യമങ്ങൾ എന്നെ ബോംബ് നിർമ്മാണ സ്പെഷ്യലിസ്റ്റായി ചിത്രീകരിക്കുകയും ചെയ്തു. എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടെന്നതായിരുന്നു അതിന് കാരണം. 2 സാധാരണ 9 വോൾട്ട് ബാറ്ററി സെല്ലുകൾ കടയിൽ നിന്ന് വാങ്ങി എന്നതിന് വധശിക്ഷ നൽകിയാൽ അതിന് യുവത്വത്തിൻ്റെ 20 വർഷങ്ങൾ കവർന്നാൽ ലോകത്തിൻ്റെ നീതിയെപ്പറ്റി സത്യമായും ഞാൻ സംശയിക്കുന്നു. രാജീവ് ഗാന്ധി വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പേരറിവാളിൻ്റെ വാക്കുകളാണിത്. 1991 ജൂൺ 11 പേരറിവാളൻ എന്ന 19-കാരനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രാജീവ് ഗാന്ധി വധക്കേസിൽ സംശയത്തിൻ്റെ പേരിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമക്കാരൻ പേരറിവാളിനെ പോലീസ് കൊണ്ടുപോകുന്നത്. ചോദ്യം ചെയ്ത ശേഷം പിറ്റേ ദിവസം തന്നെ വിട്ടയക്കാമെന്ന ഉറപ്പിലാണ് അമ്മ അർപ്പുതമാളും അച്ഛൻ ഗുണശേഖരനും പേരറിവാളിനെ പോലീസിന് കൈമാറുന്നത്. 28 വർഷമായി ആ മാതാപിതാക്കൾ കാത്തിരിക്കുകയാണ് മകന്റെ തിരിച്ചുവരവിനായി. രാജീവ് വധം ആസൂത്രണം ചെയ്ത ശിവരശനി 2 ബാറ്ററികൾ വാങ്ങിച്ചു നൽകിയത് പേരറിവാളിനായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. എന്നാൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ കോടതിയെ ബോധിപ്പിക്കാൻ കെട്ടിച്ചമച്ച കള്ളത്തെളിവുകളായിരുന്നു പേരറിവാളിന്റെ ജീവിതം അഴിക്കുള്ളിലാക്കിയത്. കസ്റ്റഡിയിലെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ നിർബന്ധിച്ച് പോലീസ് എഴുതി ഒപ്പിടിവിപ്പിച്ച കുറ്റസമ്മതമൊഴി പേരറിവാളിനെതിരെയുള്ള ആയുധമായി കോടതിയിൽ ഉപയോഗിക്കപ്പെട്ടു. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷം പേരറിവാളിനെ ചോദ്യം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ CBI SP ത്യാഗരാജൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതായിരുന്നു. തന്റെ കൈപ്പിഴയാണ് പേരറിവാളിന് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. ശിവരശനി ബാറ്ററി വാങ്ങിക്കൊടുത്തെങ്കിലും എന്തിനാണ് അത് ഉപയോഗിച്ചതെന്ന് പേരറിവാളിന് അറിവുണ്ടായിരുന്നില്ല എന്ന മൊഴി ബോധപൂർവം ഒഴിവാക്കിയെന്നും ത്യാഗരാജൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. LTTE നേതാവ് പൊട്ടു അമ്മനും ശിവരശനും തമ്മിലുള്ള ടെലിഫോൺ സന്ദേശത്തിൽ നിന്ന് തങ്ങൾ 3 പേർ കൂടാതെ മറ്റാർക്കും വധഗൂഢാലോചനയെ കുറിച്ച് അറിയില്ലെന്ന ശബ്ദ സന്ദേശം പോലീസ് പിടിച്ചെടുത്തിരുന്നു. പ്രതികൾ രാഷ്ട്രപതിക്ക് നൽകിയ ദയാഹർജിയിൽ തീരുമാനം വൈകിയതിനാൽ സുപ്രീം കോടതി വധശിക്ഷ ഇളവ് ചെയ്ത് ശിക്ഷ ജീവപര്യന്തമാക്കിയിരുന്നു. ഇരട്ട ജീവപര്യന്ത ശിക്ഷാ കാലാവധി പിന്നിട്ടിരിക്കുന്നു പേരറിവാളിന്റെ അഴിക്കുള്ളിലെ ജീവിതം. നീതി നിഷേധിക്കപ്പെട്ട ഒരു നിരപരാധിയായ യുവാവിന്റെ ജീവിതമാണ് ഭരണകൂടവും കോടതികളും ഇല്ലാതാക്കിയത്. പേരറിവാളിന് നീതി എന്നത് പാഴ്വാക്കാണെങ്കിലും ഇനിയെങ്കിലും മോചനം സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കാം.